ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ശേഷം ഭാരതം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു മുഖ്യമന്ത്രിയാണ് ആസാമിൻ്റെ ഹിമന്ത് ബിശ്വ ശർമ്മ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൻ്റെ മലയാളം പരിഭാഷയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ആരാണ് ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. ആസാമിൽ രൂക്ഷമായി വർദ്ധിക്കുന്ന മുസ്ലിം ജനസംഖ്യയെക്കുറിച്ച് പരസ്യമായി തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ. ആസാമിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടും ആസാമിലെ ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയും നിരന്തരം പരിശ്രമിക്കുന്ന മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വ ശർമ്മ എപ്പോഴും പറയുന്നത് ഭാരതത്തിൻ്റെ ആഭ്യന്തര ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ജനസംഖ്യയുടെ വർധനവിനെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഹിമന്ത് ബിശ്വ ശർമ്മ മതേതരവാദികളുടെ ഒരു പേടി സ്വപ്നം തന്നെയാണ്. सेकुलरिज्म का मतलब ये नहीं है कि आप राम मंदिर को तोड़ के आप बाबर का नाम में मस्जिद बनाएगा, इसको सेकुलरिज्म नहीं बोलता है. കേരളത്തിലെ മാധ്യമങ്ങൾ നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിന് ശേഷം ഏറ്റവും കൂടുതൽ ഇനിയുള്ള കാലം വേട്ടയാടാൻ പോകുന്നതും ഇതേ ഹിമന്ത് ബിശ്വ ശർമ്മയായിരിക്കും. ഇന്നലെ തന്നെ ആസാം നിയമസഭയിലെ മുസ്ലിം MLA മാർക്ക് വെള്ളിയാഴ്ചകളിൽ 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ നമാസിനുള്ള ഇടവേളകൾ നൽകിയിരുന്നത് അദ്ദേഹം നിർത്തലാക്കിയിരുന്നു. അതിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും മുന്നോട്ട് വരുമ്പോഴും അക്ഷോഭ്യനായി അദ്ദേഹം തൻ്റെ നിലപാടുകളിൽ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1969 ആസാമിൽ ജനിച്ച ഹിമന്ത് ബിശ്വ ശർമ്മ 2015 BJPയിലേക്ക് വരുന്നത്. അതുവരെ അദ്ദേഹം ഒരു കറകളഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവായി മാറാൻ കഴിഞ്ഞ ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് ആസാമിൽ BJPയെ അധികാരത്തിലെത്തിക്കാനും 2021 ആസാമിൻ്റെ മുഖ്യമന്ത്രിയാകാനും കഴിഞ്ഞു. ഇന്ന് ഹിമന്ത് ബിശ്വ ശർമ്മ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. അതിൻ്റെ കാരണമെന്നത് കേരളം ചർച്ച ചെയ്യുന്നതുപോലെ അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ മാത്രമല്ല, ഈ രാജ്യത്തെ ഏറ്റവും പിന്നോക്ക സംസ്ഥാനങ്ങളിലൊന്നായി പരിഗണിച്ച് തഴയപ്പെട്ടിരുന്ന നോർത്ത് ഈസ്റ്റിലെ ആസാം ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച 5 സംസ്ഥാനങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്. സാർ, താങ്കൾ തുടർച്ചയായി 5 തവണ ആസാമിൽ MLA ആയിരുന്നു. 2021 ആസാമിൻ്റെ 15-ാമത്തെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് താങ്കളുടെ നേട്ടങ്ങൾ, താങ്കളുടെ വെല്ലുവിളികൾ പറയാമോ? നോക്കൂ, എൻ്റെ സർക്കാരിൻ്റെ 3 വർഷത്തെ നേട്ടങ്ങൾ 15 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നല്ല. ഞാൻ ഒറ്റ വാക്കിൽ ഇത്രയും പറയാം, ആസാമിൽ വളരെ വലിയ മാറ്റങ്ങൾ വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസാം ശരിക്കും ഇപ്പോഴാണ് നിയമപരമായി പ്രവർത്തിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആസാം ഇപ്പോൾ സമാധാനപരമാണ്. മാത്രമല്ല, ആസാമിലെ ജനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും സമാധാനപരമായാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ അധികാരത്തിൽ കയറുമ്പോൾ ആസാമിലെ എല്ലാ ജില്ലയിലും അസ്ഫ ആക്ട് ഉണ്ടായിരുന്നു. ഇന്ന് ആസാമിൽ അത് വെറും 2 ജില്ലയിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ആസാമിൽ എല്ലാ കാലത്തും സൈന്യവും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇന്ന് കഴിഞ്ഞ 3 വർഷത്തിൽ ആസാമിൽ അങ്ങനെയൊരു സംഭവമേ ഇല്ല, പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ആസാമിൽ ഒരു കാലത്ത് എല്ലാ ദിവസവും വിപ്ലവങ്ങളും സമരങ്ങളുമായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിൽ ഒരു സമരങ്ങളുമില്ല, പൂർണ്ണമായും ആസാം സമാധാനപരമാണ്. ആസാമിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു കാലത്ത് ആസാം ഭാരതത്തിലെ ഏറ്റവും പിന്നോക്കമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് എൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തന ഫലമായി ആസാമിലെ GDP തന്നെ 14% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വളരെയേറെ ആസാം മുന്നോട്ട് പോയിരിക്കുന്നു. മൊത്തത്തിൽ നോക്കിയാൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ആസാമിന് വളരെയേറെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എൻ്റെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ തൃപ്തനല്ല. ആസാം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുള്ള എൻ്റെ ശ്രമങ്ങൾ തുടരുകയും ചെയ്യും. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്, ആസാം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ആസാമിൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റിൽ 30% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, ക്രെഡിറ്റ് ഫെസിലിറ്റി 58% വർദ്ധിച്ചിരിക്കുന്നത്. താങ്കൾക്ക് എങ്ങനെയാണ് ആസാമിൽ ഇത്തരമൊരു സാമ്പത്തിക പരിഷ്കരണം കൊണ്ടുവരാൻ കഴിഞ്ഞത്? നോക്കൂ, എൻ്റെ ആദ്യത്തെ ലക്ഷ്യമെന്നത് തന്നെ ആസാമിലേക്ക് എത്രത്തോളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിയുമോ അത് കൊണ്ടുവരിക എന്നതായിരുന്നു.
2021 ഞാൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ആസാമിൽ ഓരോ വർഷവും വന്നിരുന്ന നിക്ഷേപം എന്നത് ഏതാണ്ട് 6,000 മുതൽ 7,000 കോടി രൂപ വരെ മാത്രമായിരുന്നു. എന്നാൽ ഇന്നത്തെ കണക്ക് നോക്കിയാൽ ആസാമിൽ ഏതാണ്ട് ഓരോ വർഷവും 25,000 കോടി രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം വരുന്നുണ്ട്. രണ്ടാമത് ഞാൻ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം, ബാങ്കുകളുടെ സഹായത്തോടെയും ഭാരത സർക്കാരിൻ്റെ സഹായത്തോടെയും എത്രത്തോളം പദ്ധതികൾ ആസാമിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ അത് പൂർണ്ണമായും ആസാമിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും ആസാമിൽ നടക്കാതെ പോയതിൻ്റെ കാരണം സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം കൊടുക്കാത്തതുകൊണ്ടായിരുന്നു. ഞാൻ ആ കാര്യത്തിന് പ്രത്യേക മുൻഗണന കൊടുത്ത് സംസ്ഥാന വിഹിതം കണ്ടെത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും ആസാമിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ബജറ്റിൻ്റെ അവസാന തുകയും ജനങ്ങൾക്കും നാടിനും ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ ഞങ്ങൾ കൃത്യമായി ചെലവഴിച്ചു. മാത്രമല്ല ആസാമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ഞങ്ങൾ ബിസിനസ് ഫ്രണ്ട്ലി ആകുന്ന രീതിയിൽ പോളിസികളിൽ മാറ്റങ്ങൾ വരുത്തി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ടാറ്റയുടെ രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ സെമി കണ്ടക്ടർ അസംബ്ലി യൂണിറ്റ് ആസാമിലാണ് ഉണ്ടാക്കിയത്. ആസാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായമായ പെട്രോളിയം ഗ്യാസ് മേഖലയിൽ ഞങ്ങൾ വലിയ ഭേദഗതികൾ വരുത്തി. ആസാമിലുള്ള മുഴുവൻ റിഫൈനറികളുടെയും കപ്പാസിറ്റി ഞങ്ങൾ വലുതാക്കി. ഈ രീതിയിൽ ആസാമിൻ്റെ വികസനത്തിന് വേണ്ടി വ്യവസായ മേഖലയിലും മറ്റെല്ലാ മേഖലയിലും ബാങ്കുകളുടെ സഹായത്തോടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെയും മറ്റ് സ്വകാര്യ നിക്ഷേപകരുടെ സഹായത്തോടെയും പരമാവധി പണം ആസാമിലേക്ക് കൊണ്ടുവന്ന് ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആസാമിൽ ഉണ്ടാക്കി ഒരു വലിയ വ്യാവസായിക വിപ്ലവത്തിന് തന്നെ ഞങ്ങൾ തുടക്കം കുറിച്ചു. അതിൻ്റെ ഫലമായാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷം കൊണ്ട് GDP ഏതാണ്ട് 15% വർധന ഉണ്ടാക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാലങ്ങളായി ആസാമിൻ്റെ CD റേഷ്യോ 32% മാത്രമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഈ ശ്രമങ്ങളുടെ ഫലമായി CD റേഷ്യോ ആസാമിൻ്റേത് 58% ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ പദ്ധതികളുടെ ഇംപ്ലിമെൻറ്റേഷനിൽ ആസാം രാജ്യത്തെ ഏറ്റവും മികച്ച 5 സംസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കുന്നു. സർ, ആസാമിനെ കുറിച്ചുള്ള മറ്റൊരു വലിയ പരാതിയായിരുന്നു ശൈശവ വിവാഹം. എന്നാൽ അതിൽ 81% കുറവ് വരുത്താൻ താങ്കൾക്ക് കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾക്ക് ഇത് സാധ്യമാക്കാൻ കഴിഞ്ഞത്? നോക്കൂ, ഇന്ന് ഈ രാജ്യത്തിലുള്ള നിയമമാണ് ആസാമിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചത്. ആസാമിൽ കുട്ടികളുടെ വിവാഹം കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നത് തന്നെയാണ്. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അതൊരു ക്രൈമായിരുന്നു. പോക്സോ പോലും ചുമത്താൻ കഴിയുന്ന വിധമുള്ള ഒരു കുറ്റകൃത്യമാണ് ആസാമിൽ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് കൃത്യമായി അടയാളപ്പെടുത്തി അത്തരം കേസുകൾ കണ്ടെത്തി. എനിക്ക് തോന്നുന്നത് എൻ്റെ സർക്കാർ വന്നതിന് ശേഷം ഏതാണ്ട് 14,000 പോക്സോ കേസുകൾ ഞങ്ങൾ ഈ തരത്തിൽ നിർബന്ധിതമായുള്ള ചൈൽഡ് വിവാഹത്തിനെതിരെ എടുത്തു. കേസെടുക്കുക മാത്രമല്ല, ഏതാണ്ട് 90% കേസുകളിലും കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ചൈൽഡ് മാരേജിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന രീതിയിൽ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ നല്ല ബോധവൽക്കരണം നടത്തി. സർക്കാരിൻ്റെ ലക്ഷ്യം നല്ലതായതുകൊണ്ട് തന്നെ ജനങ്ങളത് മനസ്സിലാക്കുകയും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസത്തിന് വേണ്ടവിധ സഹായങ്ങൾ സർക്കാർ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ചൈൽഡ് മാരേജ് അവിടെ നടന്നിരുന്നത്. അതൊഴിവാക്കുന്നതിന് വേണ്ടി ഹയർ സെക്കൻഡറി വരെ മാത്രമല്ല ഡിഗ്രി ലെവൽ വരെയുള്ള മുഴുവൻ വിദ്യാഭ്യാസവും സർക്കാർ ഇടപെട്ടുകൊണ്ട് സൗജന്യമാക്കി മാറ്റി. ആദ്യം ഞങ്ങൾ അഡ്മിഷൻ പൂർണ്ണമായും സൗജന്യമായി നൽകി. അതിനുശേഷം ഞങ്ങളുടെ സർക്കാർ ഒരു പുതിയ സ്കീം കൂടി കൊണ്ടുവന്നു. +1 അഡ്മിഷൻ ലഭിക്കുന്ന പെൺകുട്ടികൾക്ക് എല്ലാ മാസവും 1,000 രൂപ സർക്കാർ സ്കോളർഷിപ്പുകൾ നൽകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി മറ്റുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരികയോ ജോലിക്ക് പോകേണ്ടി വരികയോ ചെയ്യുന്നില്ല. അതിനുശേഷം അതുപോലെ തന്നെ പെൺകുട്ടികൾ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുമ്പോഴും മാസം 1,500 രൂപ വീതം ആസാമിലെ പെൺകുട്ടികൾക്ക് സർക്കാർ സ്കോളർഷിപ്പായി നൽകാൻ തുടങ്ങി. എല്ലാ മാസവും പോസ്റ്റ് ഗ്രാജുവേഷന് അഡ്മിഷൻ എടുക്കുമ്പോഴും അവർക്ക് എല്ലാ മാസവും പഠിക്കുന്നതിന് വേണ്ടി 2,500 രൂപ വീതം സർക്കാർ നൽകാൻ തുടങ്ങി. അതുകൂടാതെ ആസാമിലെ സാധാരണക്കാർക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ ആരോഗ്യ മേഖലയിലും ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തി. അംഗനവാടി, ആശാവർക്കറെയൊക്കെ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്ക് നല്ല ബോധവൽക്കരണം നൽകി. ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിനു വേണ്ടിയിട്ട് അവർക്ക് സഹായം ലഭിക്കുന്ന രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ആസാമിലെ ചൈൽഡ് മാരേജ് ഇല്ലാതാക്കണം എന്നുള്ളത് എൻ്റെ സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വകുപ്പിൻ്റെ ഉത്തരവാദിത്തമായി ഞാനതിനെ കണ്ടില്ല. മുഴുവൻ സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ് അതെന്ന രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് 81% കുറവ് വരുത്താൻ കഴിഞ്ഞ 3 വർഷം കൊണ്ട് കഴിഞ്ഞത്. ഏതാണ്ട് 2026 കൂടി ആസാമിലെ ചൈൽഡ് മാരേജ് എന്നുള്ള സമ്പ്രദായം തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ എൻ്റെ സർക്കാരിന് കഴിയും.
വളരെ നല്ല കാര്യം തന്നെയാണ്. അതിൽ താങ്കൾ അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, ആസാമിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നടക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങളാണ്. ആസാമിൽ ഇങ്ങനെ സമാധാനം നിലനിർത്താൻ താങ്കൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട്? നോക്കൂ, ബംഗ്ലാദേശ് ഞങ്ങളുടെ അതിർത്തി രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ ഒരു പ്രശ്നമുണ്ടായാൽ സ്വാഭാവികമായും അത് ഞങ്ങളെയും ബാധിക്കും. ത്രിപുര, മേഘാലയ, വെസ്റ്റ് ബംഗാൾ എല്ലാം ബംഗ്ലാദേശിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങളാണ്. അവരെയൊക്കെ അത് ബാധിക്കും. ബംഗ്ലാദേശിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ആസാമിൻ്റെ അതിർത്തി മേഖലകളിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന്. ആരും അതിർത്തി കടന്ന് ഇപ്പുറത്തേക്ക് വരാതെ ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി തന്നെ നൽകിയിരുന്നു. ഞങ്ങളത് പാലിക്കുകയും ചെയ്തു. ആസാമിൻ്റെ അതിർത്തിയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ വളരെയധികം വന്നിരുന്നു. അവരിൽ ഹിന്ദു അഭയാർത്ഥികളും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം അഭയാർത്ഥികളെ സ്വീകരിക്കാനുള്ള ശേഷി നമ്മുടെ സംസ്ഥാനങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞങ്ങളവരോട് പറഞ്ഞു, ബംഗ്ലാദേശിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട സഹായം ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടാകും. അതിനുള്ള ഇടപെടൽ ആസാം ഗവൺമെൻറ് എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. ആ വാഗ്ദാനം അതിർത്തിയിലെത്തിയ ഹിന്ദു അഭയാർത്ഥികൾക്ക് ഞങ്ങൾ നൽകിയിരുന്നു. തീർച്ചയായും ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഭാരതത്തിനുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഡിപ്ലോമാറ്റിക് രീതിയിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കരുതുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടെന്നാണ്. ആ മാറ്റങ്ങൾ അതിർത്തിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട്. ആസാം കൊണ്ടുവന്ന ദുമിസൈൽ പോളിസിയെക്കുറിച്ച് വളരെ വലിയ ചർച്ചകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ആസാമിലെ ജനങ്ങളിടയിൽ വളരെയേറെ വൈവിധ്യങ്ങളുണ്ട്. ഒരുപാട് പേർ ആസാമിൽ തന്നെ ജനിച്ചു വളർന്നവർ തന്നെയാണ്. പക്ഷേ രണ്ടും മൂന്നും നാലും തലമുറയ്ക്ക് മുമ്പ് വെസ്റ്റ് ബംഗാളിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് പോലും ആസാമിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ആസാം എത്രത്തോളം സാമ്പത്തികപരമായി മുന്നോട്ട് പോകുന്നു, അതിനോടൊപ്പം തന്നെ ഈ മൈഗ്രേഷൻ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഒരു തരത്തിൽ മൈഗ്രേഷൻ ഞങ്ങൾക്ക് നല്ലതുമാണ്. ആസാമിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഇത്തരം മൈഗ്രേഷൻ ഉപകാരപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കതിനെ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പോളിസി കൊണ്ടുവന്നത്. സർക്കാർ സർവീസിൽ ആസാമിൽ ജനിച്ചു വളരുന്ന ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അവസരം നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ആസാമിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വന്ന ആളുകളുടെ മക്കൾ ആസാമിലാണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ, അവർ 10ാം ക്ലാസ് വരെ ആസാമിലാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ അവർക്കും ഈ പോളിസി പ്രകാരം ആസാമിലെ സർക്കാർ ജോലികൾക്ക് അർഹതയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പോളിസി ക്ലോസ്ഡ് പോളിസിയല്ല. എൻ്റെ ചിന്ത ആസാമിൻ്റെ ഭാവിയെക്കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആസാമിൻ്റെ ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ പോളിസി നടപ്പിലാക്കിയിരിക്കുന്നു. അതിൽ വേണ്ട മാറ്റങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങൾ വരുത്തുകയും ചെയ്യും. എനിക്കുറപ്പുണ്ട് ഭാവിയിൽ എൻ്റെ ആസാം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു സംസ്ഥാനമായി മാറുക തന്നെ ചെയ്യും. തീർച്ചയായും ആസാമിലുണ്ടായ ഈ മാറ്റങ്ങൾക്ക് താങ്കൾക്ക് അഭിമാനിക്കാൻ കഴിയും. പുതിയ ആസാം നിയമസഭ മന്ദിരവും അവിടെ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നോക്കൂ, 1972 ഞങ്ങൾക്ക് മേഘാലയ ഉപേക്ഷിച്ച് ആസാമിലേക്ക് വരേണ്ടി വന്നത്. ഇപ്പോൾ തന്നെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ചില പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതിൽ പല ആളുകളും നിരാശരാണ്, കേന്ദ്ര ഗവൺമെൻറിനെ കുറ്റപ്പെടുത്തുന്നതും കണ്ടു. പക്ഷേ നീതി ആയോഗിൻ്റെ മീറ്റിംഗിൽ ഞാൻ അപ്പോൾ തന്നെ അതിനെ പിന്തുണച്ച് സംസാരിച്ചിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത സഭയായ പാർലമെൻ്റാണ് പുതിയൊരു സംസ്ഥാനം ഉണ്ടാക്കാനുള്ള തീരുമാനമെടുത്തത്. പുതിയ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായങ്ങളെങ്കിലും കേന്ദ്ര ഗവൺമെൻറും പാർലമെൻറ്റും നൽകേണ്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് 1972 ആസാം സംസ്ഥാനം രൂപവത്കരിച്ചത്. ആദ്യം ഗുഡാമായിരുന്നു ആസാമിൻ്റെ തലസ്ഥാനമായി ഞങ്ങൾ പരിഗണിച്ചിരുന്നത്. ആദ്യം ഞങ്ങൾ ഒരു സെക്രട്ടേറിയറ്റ് നിർമ്മിച്ചു. ആസാമിന് ആദ്യമായി ഒരു അസംബ്ലി മന്ദിരം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അത് എൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് ആസാമിന് ഒരു നല്ല തലസ്ഥാനം ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. ഇതുവരെയും ഞങ്ങൾ ആ രീതിയിൽ എത്തിയിട്ടേയില്ല. കഴിഞ്ഞ 7 വർഷമായി മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ആസാമിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാനും എൻ്റെ സർക്കാരും കേന്ദ്ര ഗവൺമെൻറ് ചിന്തിക്കുന്നത് ഗുവാഹത്തി തന്നെയാണ് ആസാമിൻ്റെ തലസ്ഥാനമായി വരേണ്ടതെന്നാണ്. വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ അതിനോടൊപ്പം തന്നെ താങ്കളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ ബ്രഹ്മപുത്ര നദിയിലെ വെള്ളപ്പൊക്കം. അതില്ലാതാക്കാൻ എന്ത് റോഡ് മാപ്പാണ് താങ്കളുടെ കയ്യിലുള്ളത്? നോക്കൂ, ബ്രഹ്മപുത്രയിലെ വെള്ളപ്പൊക്കത്തെ പൂർണ്ണമായി നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ബ്രഹ്മപുത്രയിലെ ഈ വെള്ളപ്പൊക്കം ഒരു തരത്തിൽ ആസാമിനൊരു വരദാനവുമാണ്, അതിനോടൊപ്പം തന്നെ അതൊരു ശാപവുമാണ്. ആസാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ കാസിരംഗ, അവിടുത്തെ ഇക്കോസിസ്റ്റം
ഈ ബ്രഹ്മപുത്രയിലെ വെള്ളപ്പൊക്കത്തിന്റെ സ്വാധീനത്തിലാണ് നിലനിൽക്കുന്നത്. ഈ വെള്ളപ്പൊക്കമില്ലെങ്കിൽ കാസിരംഗയിലെ ഇക്കോസിസ്റ്റം പൂർണ്ണമായും നശിച്ചുപോകും. ബ്രഹ്മപുത്രയിൽ വെള്ളം ഉയരുന്നത് നമ്മുടെ നാടിനെ നശിപ്പിക്കാത്ത രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നോക്കൂ, ഒരു പരിധിവരെ ഈ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിൽ എന്റെ സർക്കാർ വിജയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ കാലത്തെ കണക്കെടുത്ത് നോക്കിയാൽ ബ്രഹ്മപുത്രയിൽ വെള്ളം ഉയരുമ്പോൾ ഏതാണ്ട് 200-ലധികം സ്ഥലങ്ങളെ അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്കം നോക്കിയാൽ അത് 4-5 സ്ഥലം മാത്രമാക്കി ചുരുങ്ങിയിരിക്കുന്നു. ആ രീതിയിൽ ഞങ്ങൾ ആ വെള്ളപ്പൊക്കത്തെ കൃത്യമായി ഡൈവേർട്ട് ചെയ്ത് മാനേജ് ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ പോലും നദീതീരങ്ങളിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് മാത്രമാണ് അത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തത്. മുൻകാലത്തെ പോലെ എല്ലാ ഇടങ്ങളിലേക്കും കടന്നു കയറുന്ന രീതിയിൽ വെള്ളപ്പൊക്കമുണ്ടാകാതെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ബ്രഹ്മപുത്രയിൽ നിന്നുള്ള പല ഉപനദികളുമുണ്ട്. വെള്ളപ്പൊക്ക സമയത്ത് ഈ ഉപനദികളും ബ്രഹ്മപുത്രയെ പോലെ സംഹാര സ്വഭാവം കാണിക്കാറുണ്ട്. ബ്രഹ്മപുത്രയിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അതുപോലെ എല്ലാ നദികളിലെയും വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും വിജയകരമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് ഒരുപാട് പണച്ചിലവുണ്ട്, ഒരുപാട് സാങ്കേതിക സഹായങ്ങളും ആവശ്യമുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പല രീതിയിലും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ആ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനവും ചേർന്ന് പല പദ്ധതികളും ഞങ്ങൾ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായും താങ്കളുടെ എല്ലാ ശ്രമങ്ങൾക്കും ആശംസകൾ പറയുന്നു. പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് എന്നത് ഗ്ലോബൽ സൗത്തിന്റെ കവാടമാണെന്നാണ്. അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നോക്കൂ, പ്രധാനമന്ത്രി പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യം തന്നെയാണ്. മറ്റേത് സംസ്ഥാനം എടുത്തു നോക്കിയാലും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്. നിങ്ങൾ ഡൽഹി എടുത്തു നോക്കിയാലും മറ്റ് പ്രധാനപ്പെട്ട വലിയ സംസ്ഥാനങ്ങൾ ഏതെടുത്തു നോക്കിയാലും ആ സംസ്ഥാനങ്ങളൊന്നും തന്നെ അന്താരാഷ്ട്ര അതിർത്തികൾ പങ്കുവെക്കുന്നില്ല. എന്നാൽ നോർത്ത് ഈസ്റ്റിലെ ചെറിയ ചെറിയ സംസ്ഥാനങ്ങളെല്ലാം തന്നെ രാജ്യങ്ങളുമായാണ് അവരുടെ അതിർത്തികൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രാധാന്യം ആ സംസ്ഥാനങ്ങൾക്കുണ്ട്. സമുദ്രങ്ങൾ വഴിയുള്ള ബന്ധങ്ങൾ എല്ലാ രാജ്യങ്ങളുമായി ഭാരതം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും പ്രധാനം റോഡ് വഴി മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുന്നെങ്കിൽ അത് തന്നെയാണ്. റോഡ് മാർഗം സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളുമായി ഭാരതത്തിന് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടണമെങ്കിൽ, അത് വ്യാപാരമാണെങ്കിലും മറ്റേത് തരത്തിലാണെങ്കിലും, അത് റോഡ് മാർഗമാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് തന്നെയാണ് ഭാരതത്തിന്റെ ഗേറ്റ് വേ ആയി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറയാറുണ്ട്, ഗുവാഹത്തി എന്നത് നോർത്ത് ഈസ്റ്റിന്റെ ഗേറ്റ് വേ അല്ല, ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ഗേറ്റ് വേ ആണെന്ന് എപ്പോഴും അദ്ദേഹം പറയാറുണ്ട്. ഗ്ലോബൽ സൗത്തുമായി നോർത്ത് ഈസ്റ്റ് ബന്ധപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിനുള്ള പോളിസികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുമുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ബംഗ്ലാദേശിന്റെയും മ്യാൻമാറിലെയും രാഷ്ട്രീയ സ്ഥിതിയാണ്. ബംഗ്ലാദേശിലെയും മ്യാൻമാറിലെയും ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് അവിടെ സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ആസാമിലെ ഗുവാഹത്തിയിൽ നിന്ന് ബാങ്കോക്ക് വരെ നമുക്ക് റോഡ് മാർഗം വളരെ പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയും. ഇന്ത്യയിൽ നിന്നും ബാങ്കോക്കിലേക്ക് അത്തരമൊരു റോഡിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ആസാമിൽ തയ്യാറാണ്. ഞങ്ങൾ റെഡിയാണ്. കലാധാൻ, മൾട്ടിമോഡ് പോർട്ട്, എനിക്ക് പറയാനുള്ളത് ഇത്തരമൊരു പദ്ധതിക്ക് ആസാം എപ്പോഴേ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷെ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. ആസാമിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതാണ്ട് അടിസ്ഥാന സൗകര്യ വികസനങ്ങളും റോഡും പോർട്ടുകളും വിമാനത്താവളങ്ങളും ഒക്കെ നോക്കിയാൽ ആസാം ഇപ്പോൾ വളരെയേറെ മുമ്പിലാണ്. ആ വികസന വഴിയിലേക്ക് ബംഗ്ലാദേശിനെയും മ്യാൻമാറിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഗ്ലോബൽ സൗത്തിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മളെ സ്വീകരിക്കാൻ അവർ കൂടി തയ്യാറാകുന്ന ആ ദിവസം, അതാണ് ഞാനും കാത്തിരിക്കുന്നത്.